മനസ്സും ശരീരവും ഇലാഹി സ്മരണ കൊണ്ട് സ്ഫുടം ചെയ്തെടുത്ത് ആരാധനകളെ കൊണ്ട് ധന്യമാകുന്ന ദിനരാത്രങ്ങളാണ് റമദാൻ. പരസ്പരം സഹായങ്ങളേകിയും വീണുകിടക്കുന്നവർക്ക് തണലേകിയും മറ്റുള്ളവർക്ക് താങ്ങും നൽകിയും വിശ്വാസി ആഘോഷമാക്കുകയാണ് ഈ ദിനരാത്രങ്ങളെ. കാസർഗോഡിൻ്റെ റമദാൻ അനുഭവങ്ങൾക്ക് കൂടുതൽ പൊലിമേകുന്ന ഒന്നുണ്ട്, മുഹിമ്മാത്തിലെ ഇഫ്താർ. വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്യോഗാർത്ഥികളുമടക്കം 1300-ലേറെ ആളുകൾ ദിവസവും ഇവിടെ ഇഫ്താറിനെത്തുന്നു. മുഹിമ്മാത്തിലെ നോമ്പുതുറയുടെ കാഴ്ചകളിൽ അസർ നിസ്കാരം കഴിയുന്നതോടുകൂടെ മുഹിമ്മാത്തിലെ ഇഫ്താറിന്റെ തയ്യാറെടുപ്പുകൾക്ക് തുടക്കം കുറിക്കുകയായി. പരിസര പ്രദേശങ്ങളിലെ നൂറുകണക്കിന് മഹല്ലുകളിലെ ഉമ്മമാർ മുഹിമ്മാത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പത്തിലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് ഭക്തി നിർഭരവും പ്രാർത്ഥനാ നിരതവുമായ ഒരു സായാഹ്നത്തിന് തുടക്കമാകുന്നു. മംഗൂസ് മൗലിദിന്റെയും ബദർ മൗലിദിന്റെയും ആത്മീയ ധന്യതയോർത്തുന്ന മഹാസദസ്. തങ്ങൾക്ക് വേണ്ടി വിഭവ സമൃദ്ധമായ ഇഫ്താർ ഒരുക്കിയ സുമനസ്സുകൾ പിഞ്ചു കൈകളുയർത്തി നെഞ്ചു പൊട്ടി ഈ വിദ്യാർത്ഥികൾ നാഥനിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നു. എന്റെ തടസ്സമാണ് അവരിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം. അവരെ പലരും ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവർക്ക് നമ്മുടെ വിളിച്ചു വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തസ്ബീഹ് ചൊല്ലുന്നു. അത് മഗ്രിബ് വാങ്ങുവരെ തുറന്നുകൊണ്ടേയിരിക്കും. നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത്. ഒന്ന്, നോമ്പ് തുറക്കുന്ന സമയത്ത്; മറ്റൊന്ന്, തന്റെ നാഥനെ കണ്ടുമുട്ടുന്ന നേരത്ത്. മനസ്സും ശരീരവും നിറഞ്ഞ് വിദ്യാർത്ഥികൾ ഇഫ്താറിലേക്ക് നീങ്ങുന്നു. റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്നും വിട പറഞ്ഞു. ഇനി മഗ്ഫിറത്തിന്റെ അഥവാ പാപമോചനത്തിൻ്റെത്, അത് കഴിഞ്ഞാൽ നരകമോചനത്തിൻ്റെ പത്ത്, അത് കഴിഞ്ഞാൽ വിശ്വാസികളുടെ പെരുന്നാൾ. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയോന്നതി ജീവിതാന്ത്യം വരെ നിലനിർത്താം.